സ്നേഹമുള്ളവരെ, 50 ദിവസമാണ് അപ്പസ്തോലന്മാർ മാത്രമല്ല ക്രിസ്തു ശിഷ്യന്മാർ, 120-ഓളം വരുന്ന ക്രിസ്തു ശിഷ്യന്മാർ സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചത്. അവർ 11 പേരും പരിശുദ്ധ അമ്മയും മാത്രമായിരുന്നില്ല, 12 അപ്പസ്തോലന്മാരുടെ മേലു മാത്രമല്ല പരിശുദ്ധ റൂഹ എഴുന്നള്ളി വന്നത്. സെഹിയോൻ ഊട്ടുശാലയിൽ കർത്താവിൻ്റെ വാഗ്ദാനത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, തീക്ഷ്ണതയോടെ അലറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 120-ഓളം വരുന്ന ക്രിസ്തു ശിഷ്യന്മാരുടെ മേലാണ് പന്തക്കുസ്തായുടെ അഭിഷേകം പറന്നിറങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ന് സാർവത്രിക സഭയുടെ തിരുനാളാവുന്നത്. സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ഇടവേളകളിൽ ഈശോ പലവട്ടം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷങ്ങളൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിലുള്ള അവരുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കി. സ്വാഭാവികമായും അവൻ്റെ വാഗ്ദാനങ്ങളിൽ അവർക്ക് പ്രതീക്ഷ ജനിച്ചു. ആ പ്രതീക്ഷയുടെ നിറവിൽ തീക്ഷ്ണതയോടെ അവർ പ്രാർത്ഥിച്ചു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൻ്റെ അഭിഷേകം ഈ വിശ്വാസത്തിൻ്റെ നിറവാർന്ന പ്രതീക്ഷയോടെയുള്ള നിസ്തന്ദ്രമായ പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ്. ഇതാണ് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തിൻ്റെ നിറവോടെ പ്രതീക്ഷയോടെ നിരന്തരം പ്രാർത്ഥിക്കുക. ആൻഡ് ദർ ഇസ് നോ ഡൗട്ട്, ആത്മാവ് നമ്മുടെ മേലും വരും. മാമോദിസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ട ദൈവാത്മാവിൻ്റെ അഗ്നിയെ, കനലിനെ ഊതി കത്തിക്കാനാണ് ഓരോ പന്തക്കുസ്ത തിരുനാൾ ദിവസവും കർത്താവിൻ്റെ പരിശുദ്ധ സഭ നമ്മെ ക്ഷണിക്കുക. ആദ്യമായി അവൻ്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അച്ഛനെ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധ കുർബാനയെക്കാളും മറ്റേതൊരു കൂദാശാനുഷ്ഠാനങ്ങളെക്കാളും മറ്റേതൊരു ദൈവശാസ്ത്ര തത്വത്തെക്കാളും സത്യത്തെക്കാളും ക്രിസ്തു സംസാരിച്ചത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചതിനേക്കാളും സാഹോദര്യത്വത്തിനെക്കുറിച്ച് പ്രഘോഷിച്ചതിനേക്കാളുമൊക്കെ എത്രയോ എത്രയോ അധികമായി അവൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു വെച്ചു. പക്ഷേ പലപ്പോഴും പരിശുദ്ധാത്മാവ് നമുക്കൊരു വെളിപാട് അകലെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ഥാനം കർത്താവിൻ്റെ ഈ പ്രബോധനത്തിന്, അവിടുന്ന് നമുക്ക് തന്നിട്ടുള്ള ഗംഭീരമായ വെളിപാടിന്, അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള സുന്ദരമായ ദാനത്തിന് നാം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇത്തരുണത്തിൽ ചിന്തനീയമാണ്. നമ്മുടെ ഭവനങ്ങളിൽ എത്ര വട്ടം പരിശുദ്ധാത്മാവിനെ സ്മരിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ജപമാല ചൊല്ലുന്നതിന് മുന്നോടിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് പറയുന്ന വേളകളിലും 10 നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ അവസാനം പിതാവിനും പുത്രനും കുത്തുന്ന നേരത്തുമല്ലാതെ മറ്റെപ്പോഴൊക്കെ നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള പരിശുദ്ധനാമം
പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, അനുസ്മരിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായി അച്ഛന് തോന്നുകയാണ്. പണ്ടൊക്കെ വീട്ടിൽ ജപമാലയുടെ ഇടയിൽ സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിനോടൊരു പ്രാർത്ഥന. ഇപ്പോൾ ആ പ്രാർത്ഥന ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ കൊച്ചുകുട്ടികൾ മനഃപ്പാഠമാക്കും, അത് കഴിയുമ്പോഴേക്കും അത് മറന്നു കളയുകയും ചെയ്യും. അച്ഛനെ ശ്രവിക്കുന്ന എത്ര മക്കൾക്ക് പരിശുദ്ധാത്മാവിനോടുള്ള ആ പ്രാർത്ഥന അറിയാമെന്ന് ചിന്തിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എനിക്ക് പഴയ മലയാളം അറിയുള്ളൂ. പണ്ട് വീട്ടിൽ ജപമാല തുടങ്ങിക്കഴിഞ്ഞ് കർത്താവിൻ്റെ മാലാഖ കഴിയുമ്പോൾ പ്രിയപ്പെട്ട അമ്മ മനോഹരമായിട്ട് റുഹാശതമ്പുരാനോടുള്ള പ്രാർത്ഥനയല്ലും, റുഹാശതമ്പുരാനെ താൻ എഴുന്നള്ളി വരിക, തൻ്റെ വെളിവിൻ്റെ കതിരിനെ ആകാശത്തിന്മേൽ നിന്ന് താൻ അയച്ചുകൊള്ളുക, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരിക, എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിൻ്റെ മധുരമുള്ള വിരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലിൽ സ്വൈര്യമേ, കരച്ചിലിൽ സുഖമേ എഴുന്നള്ളി വരിക, എത്രയും നല്ല ആനന്ദത്തോടുകൂടിയിരിക്കുന്ന പ്രകാശമേ, നിൻ്റെ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നീ നിറയ്ക്കുക, നിൻ്റെ വെളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമില്ലാതെ മറ്റൊന്നുമില്ല, ആറിപ്പോയത് കാച്ചുക, പെരുവഴിയിലായത് തിരിപ്പിക്കുക, തൻ്റെ മേൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് തൻ്റെ 7 വിശുദ്ധ ദാനങ്ങളും താൻ കൊടുക്കുക, നന്മയുടെ ഫലവും രക്ഷയുടെ മരണവും എന്നേക്കുമുള്ള മോക്ഷാനന്ദ ഭാഗ്യവും ഞങ്ങൾക്ക് തരിക കർത്താവേ, ആമേൻ. ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. കുടുംബ പ്രാർത്ഥനയുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനോടുള്ള മനോഹരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന വഴിയിലെവിടെയോ നമുക്ക് കൈമോശം വന്ന് നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവ് വിസ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ 99% പ്രശ്ന പ്രയാസങ്ങൾക്കും കാരണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. കാരണം ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24:49 ലൂക്ക സുവിശേഷകൻ എഴുതും, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറയുക, സ്വർഗാരോഹണത്തിന് മുമ്പ് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ട് നിങ്ങൾ പോവരുത്. എന്ത് കൃത്യമായിട്ടാണ് തമ്പുരാൻ പറഞ്ഞത്! ഒരു കാരണവശാലും ശമയോനെ നീ ജെറുസലേം വിടരുത്, ഒരു കാരണവശാലും നീ സെഹിയോനിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഉന്നതത്തിൽ നിന്നുള്ള വാഗ്ദാനം ധരിക്കുന്നത് വരെ, ശക്തി ധരിക്കുന്നത് വരെ നീ ഇവിടെ തന്നെ കാണണം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ പുസ്തകം 1:4 ലൂക്ക സുവിശേഷകൻ തന്നെയാണല്ലോ ആ ഗ്രന്ഥവും എഴുതിയത്. ലൂക്ക സുവിശേഷകൻ ആവർത്തിക്കുകയാണ്, ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ കൽപ്പിച്ചു, ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോവരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിപ്പിൻ, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിപ്പിൻ. അച്ഛൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവാശ്രയ ബോധത്തെക്കുറിച്ചും എന്തിനേറെ കൂദാശകളെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞതിനേക്കാളൊക്കെ 100 അവൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ എഴുതും, അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. യോഹന്നാൻ്റെ സുവിശേഷം 7:14, 14, 15, 16 മുഴുവനും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്.
യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നറിയപ്പെടും. നിക്കോദേമോസ് മൂന്നാം അധ്യായത്തിൽ കർത്താവിനെ കാണാൻ വരുന്ന നിമിഷം മുതൽ ഈശോ വീണ്ടും 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 പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്, ശരീരത്തിൽ നിന്ന് ജനിക്കുന്നത് ശരീരം. ആറാം അധ്യായത്തിൽ ഈശോ പറയും, 63-ാം വചനം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:25, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എത്ര വചനം വേണം പ്രിയപ്പെട്ടവരെ! പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ. ഒരു അധ്യായം മുഴുവനും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഇരട്ടി ഇരട്ടിയായി സുവിശേഷം മുഴുവനും പരന്ന് കിടക്കുന്നുണ്ട് ആത്മാവിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ. കാരണം ഈശോയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവായിരുന്നു അവൻ്റെ സ്നേഹ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായി നിയോഗിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 14:15, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. 16:7, യോഹന്നാൻ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. 16:14, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. എന്തിനെക്കുറിച്ചാ ഈശോ ഇത്രമാത്രം സംസാരിച്ചിട്ടുള്ളത്? ആവേശത്തോടെ, ആവേശത്തോടെ. അത്ഭുതപ്പെടാറുണ്ട് അച്ഛൻ ഈ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ. പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവതും. ഈ കാലഘട്ടം അറിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം എന്നാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ചുമ്മാ പ്രാർത്ഥനയ്ക്ക് ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റ് മാറാനല്ല, ഒരു സ്റ്റാർട്ടർ പോലെയൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുപാടണത്. ആത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉറക്കം തൂങ്ങുമ്പോഴും അതിനിടയിൽ 100 നൂലാമാലകളെ ധ്യാനിക്കുമ്പോഴും അതിനിടയിൽ ഭീകരമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോഴും പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ വല്ലാണ്ട് ബോറടിയാകുമ്പോഴും പ്രാർത്ഥന കഴിഞ്ഞത് അറിയാത്ത വണ്ണം അത്രമാത്രം നിരുത്സാഹജനകമായ ഒരു പ്രവൃത്തിയായി അത് തീരുമ്പോഴും ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ അഭാവം എത്ര ഭീകരമായിട്ടുണ്ടെന്ന്. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സറിയാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവല്ലാതെ ആരാണ് ഹൃദയത്തിൻ്റെ അന്തർഗതങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പത്രോസ് ചോദിക്കും. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവിനല്ലാതെ മറ്റാർക്കാണ് അറിയാൻ കഴിയുക? മറ്റുള്ളവർ നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണം എന്നോർത്ത് നിങ്ങൾ ആകുലപ്പെടണ്ട. അതെല്ലാം ആത്മാവ് കൃത്യസമയത്ത് നിങ്ങൾക്ക് നൽകും. സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ, ചില ബന്ധങ്ങളെ സ്ഥാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവായിരിക്കണം നിന്നെ നടത്തേണ്ടതെന്ന് ഫിലിപ്പോസിൻ്റെ ജീവിതം പറഞ്ഞ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആത്മാവാണ് ഫിലിപ്പോസിനോട് പറയണത്, നീ അങ്ങോട്ട് പോവോ, നീ ഇങ്ങോട്ട് പോവുക, നീ ഷണ്ടനെ കാണും,
അവനപ്പം അത് ചെയ്യണുണ്ടാവും. നീ അവനോട് ഇങ്ങനെ പറയണം, നീ അവൻ്റെ വണ്ടിക്കകത്ത് കയറണം, വചനം വ്യാഖ്യാനിച്ചു കൊടുക്കണം, അവനെ എനിക്ക് വേണ്ടി നേടണം. പീലിപ്പോസിനെ വഴി നടത്തുന്നത് മുഴുവനും പരിശുദ്ധാത്മാവാണെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കും. അച്ഛൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്തോരം വേണമെങ്കിലും പറയാം. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ഊഷ്മളത പരിശുദ്ധാത്മാവുമായി വല്ലാണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആത്മാവുള്ള ഭവനങ്ങളിൽ ചെന്നാൽ അറിയാം, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന മക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ അനുരണനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തിന്? ഒരു സുഖം സന്തോഷം അനുഭവിക്കണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വേണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി, അയാൾ അറപ്പുരകൾ പൊളിച്ചു പണിത്, അയാൾ സ്വയം വല്ലാണ്ട് സന്തോഷിച്ചു, അയാൾ അവനോട് തന്നെ പറഞ്ഞ് തിന്നുകുടിച്ച് ആനന്ദിക്കുക. ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, ത്രില്ലടിച്ച് വായിക്കണ ഒരു വചനഭാഗ, ഭോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ ഉണ്ടാക്കിയതൊക്കെ ആരുടെ ആയിരിക്കും? നമ്മുടെ വിചാരം ചത്തുപോണതാണ് കേസ് എന്നാണ്. ചത്തുപോണതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതൊന്നുമല്ല സുവിശേഷത്തിൻ്റെ ഭാഷ്യം. നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് ഫലം? ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ആവശ്യപ്പെടും. അതേ അർത്ഥത്തോടെ തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് ഫലം? ഒരു നല്ല മീൻകൂട്ടാൻ സന്തോഷത്തോടെ ചോറിലൊഴിച്ച് തൃപ്തിയോടെ ചോറുണ്ണണമെങ്കിൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് വേണം. ഒരു നല്ല വസ്ത്രം ധരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ഒരു നല്ല വാഹനം ഓടിക്കുമ്പോൾ സന്തോഷം തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വേണം. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്തു ഫലം? സ്നേഹമുള്ളവരെ, എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാം ഉണ്ട് ജീവിതത്തിൽ, എല്ലാം ഉണ്ട് ജീവിതത്തിൽ, നമുക്ക് എന്തിൻ്റെ കുറവാ പ്രിയപ്പെട്ടവരെ? എല്ലാം ഉണ്ട് നമുക്ക്, സുഖസൗകര്യങ്ങൾ സമൃദ്ധമായിട്ടുണ്ട്. അബ്രാഹത്തോട് കൊച്ചൻ ചോദിച്ച ചോദ്യമാണ്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, ബലിയർപ്പിക്കാനുള്ള ആടെവിടെയാ? നമ്മുടെ കൊച്ചുമക്കൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണത്. വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, മൈക്രോവേവ് അവനുണ്ട്, എ സി ഉണ്ട്, കുക്കിംഗ് റേഞ്ചുണ്ട്, പിന്നെന്നാ അടിപൊളി കാറുണ്ട്. അപ്പാ ദൈവവിടിയാ, പരിശുദ്ധാത്മാവ് എവിടെയാ? കാണിച്ചു കൊടുക്കാൻ പറ്റണം നമുക്ക്, പരിചയപ്പെടുത്തി കൊടുക്കാനാവണം നമുക്ക്. നമ്മുടെ സുഖസന്തോഷങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഉത്സവങ്ങളിലും നമുക്ക് കൈമോശം വരുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അത് തിരികെ പിടിക്കാൻ പറ്റണം. ഉത്സവപ്പറമ്പിലെ കൊച്ചുകുട്ടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊച്ചനങ്ങനെ അപ്പൻ്റെ ചെറുവിരലിൽ തൂങ്ങി നടക്കരുന്ന് ഗംഭീരമായ പള്ളിപ്പെരുന്നാൾ. ഉത്സവപ്പറമ്പ് നമുക്കത്രയ്ക്ക് പരിചയമില്ല, വേണ്ട, കൊച്ചിക്കാർക്ക് കാർണിവലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഡിസംബർ 31st, പ്രിയപ്പെട്ട അപ്പൻ്റെ ചെറുവിരലിൽ തൂങ്ങി കാർണിവൽ കാണാൻ പോയി. എന്തൊക്കെ പെർഫോമൻസാണ്, എന്തൊക്കെ ആർഭാടങ്ങളാണ്, ആരവങ്ങളാണ്, മനോഹരമായ കാഴ്ചകൾ, എല്ലാം സമൃദ്ധമായിട്ടുണ്ട്. വാദ്യമേളങ്ങളുണ്ട്, DJ പാർട്ടികളുണ്ട്, മറ്റ് പലതരത്തിലുള്ള ആർഭാടങ്ങളുമുണ്ട്. എല്ലാം കണ്ടും കേട്ട് കൊച്ചനങ്ങനെ നടക്കുക തിക്കിലും തിരക്കിലും. അവൻ്റെ അപ്പൻ്റെ ചെറുവിരലിൽ അവൻ മുറുക്കി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദുരന്തം അധികം താമസിയാതെ വന്ന് വല്ലാത്ത തിക്കിലും തിരക്കിലും പെട്ട് അപ്പൻ്റെ ചെറുവിരലിൽ നിന്ന് അവൻ്റെ കൈ ഊർന്നുപോയി. അവൻ്റെ കൈ ഊർന്നുപോയി എന്നാണ് പറയണത്.
ആരവങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. വാദ്യമേളക്കാർ നിന്ന് പെരുക്കണുണ്ട്, ബാൻഡ് സെറ്റുകാർ നിന്ന് പുതിയ പുതിയ പാട്ടുകൾ പാടുന്നുണ്ട്, ഡി ജെ പാർട്ടിക്കാർ തുള്ളി കളിക്കുന്നുണ്ട്. ആരവങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. വർണാഭ അല്പം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നമുക്കറിയാം, അപ്പൻ്റെ ചെറുവരലിൽ നിന്ന് അവൻ്റെ കൈ ഊർന്നു പോയ നിമിഷം മുതൽ കുഞ്ഞിൻ്റെ കണ്ണിൽ ഇരുട്ടാണ്. ഇത് കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. കുഞ്ഞിൻ്റെ കണ്ണിൽ ഇരുട്ടാണ്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? എത്ര നല്ല ഭക്ഷണം വിളമ്പിയാലും, എത്ര എസിയിൽ തണുപ്പിൽ മൂടി പുതച്ചു കിടന്നാലും, എത്ര നല്ല മദ്യം കഴിച്ചാലും, എത്ര സൗന്ദര്യമുള്ളവരുടെ കൂടെ ജീവിച്ചാലും, ഒരു സുഖമില്ല, ഒരു സുഖമില്ല എന്ന് പറയുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? കാരണം തപ്പിപ്പോകേണ്ട ഒരാവശ്യമില്ല. ചങ്കിനകത്ത് ആത്മാവ് മരിച്ചുപോയ മനുഷ്യരാണവർ. ആത്മാവ് നഷ്ടപ്പെട്ട കുടുംബങ്ങളാണത്. അതുകൊണ്ട് എൻ്റെ വാത്സല്യമുള്ളവരെ, ഈ പന്തക്കൊസ്ത തിരുനാൾ ദിവസം നമുക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരിക, ഞങ്ങൾക്കത് മാത്രം മതി. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന അച്ഛൻ തുടക്കത്തിൽ ചൊല്ലിയല്ലോ, അത് അധികം നാളൊന്നായില്ല ആ പ്രാർത്ഥന രൂപപ്പെട്ടിട്ട്. എന്നാലും വളരെ സിമ്പിളായ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയുള്ള മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാവുന്നതാ. കർത്താവിൻ്റെ വചനങ്ങളിൽ വിശ്വസിച്ച് പ്രതീക്ഷയോടെ തീക്ഷ്ണതയോടെ ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ, എ പേഴ്സണൽ റപ്പോർട്ട് എന്ന് പറയും, ഒരു വ്യക്തിപരമായ ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാൻ എല്ലാ മക്കളും ഉത്സാഹിക്കണം. ദൈവം തന്നിട്ടുള്ള സുഖസൗകര്യങ്ങളുടെ മധ്യത്തിൽ മരണമില്ലാത്തൊരാത്മാവിനെ കർത്താവ് എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കാൻ നമുക്ക് പറ്റണം. അപ്പം മാത്രമേ പ്രിയപ്പെട്ടവരെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും, നിലനിൽക്കുന്ന സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നമ്മുടെ കുടുംബജീവിതം, വ്യക്തിജീവിതം നയിക്കപ്പെടുകയുള്ളൂ. വളരെ ജാഗ്രതയോടെ ഈ പന്തക്കൊസ്ത ദിവസം കർത്താവിൻ്റെ ഈ മഹാവാഗ്ദാനത്തെ വിശ്വസിച്ച് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവം അച്ഛൻ ഓർമ്മപ്പെടുത്തുക. കുടുംബജീവിതം ആരംഭിച്ചിട്ടുള്ളവർ, കുടുംബജീവിതം ആരംഭിക്കുന്നവർ അതിനു മുമ്പ് എത്ര വട്ടം പരിശുദ്ധാത്മാവിനെ ചിന്തിക്കാറുണ്ടെന്ന് അച്ഛൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പരീക്ഷ എടുക്കുമ്പോൾ ഈ പാർട്ടീനെ നമുക്ക് കുറച്ചിഷ്ടമാണ്, കാരണം പരിശുദ്ധാത്മാവ് ബുദ്ധി തരുമെന്ന പറയണേ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണത്രേ, വിവേകത്തിൻ്റെ ആത്മാവാണത്രേ. അപ്പം അതുകൊണ്ട് പരീക്ഷാ പേപ്പർ മനോഹരമായിട്ട് എഴുതി തീർക്കാൻ ആത്മാവിൻ്റെ ചങ്ങാത്തം കൂടുക എന്നൊരു പതിവ് കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഉണ്ട്. അത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ വഴിയിൽ കളയും. കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ, മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ എത്ര പേര് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും? ആത്മാവില്ലാതെ പിറവി കൊള്ളുന്ന മക്കളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശാപം. കർത്താവ് പറഞ്ഞല്ലോ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. മറിയ പറഞ്ഞത്, മക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരോട്, മക്കളില്ലാതെ വേദനിക്കുന്നവരോട് നീ പറയണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ. ഞാൻ അമ്മയോട് ചോദിച്ചു, അതെന്തിനാ അമ്മേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണത്? ഞാനത് ആദ്യമായിട്ട് കേൾക്കുക. അമ്മ പറഞ്ഞു, നീ ത്രിസന്ധ്യാജപം ഒന്ന് ചൊല്ലിയോക്ക്. കർത്താവിൻ്റെ മലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ച്. അമ്മ പറഞ്ഞു, അത് തന്നെ, പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഗർഭിണിയായത്. ആത്മാവിൻ്റെ നിറവിൽ വേണം പ്രിയപ്പെട്ടവരെ മക്കൾ ജനിക്കാൻ, ആത്മാവിൻ്റെ നിറവിൽ വേണം പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ വളരാൻ, ആത്മാവിൻ്റെ നിറവിൽ വേണം പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പുലരാൻ. അപ്പം അതുകൊണ്ട് ഈ പന്തക്കൊസ്ത ദിവസം മനോഹരമായി കർത്താവ് അവൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കിയ ദിവസം,
പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. സ്വരം വരുമ്പോൾ താളം വരില്ല, താളം വരുമ്പോൾ സ്വരം വരില്ല, സ്വരവും താളവും വരുമ്പോൾ അവസരം വരില്ല. ഇങ്ങനെ കേട്ടിട്ടില്ലേ? പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും മത്തായിയും ഒന്നും നല്ല ഉണ്ണികളായിരുന്നില്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാ. എപ്പോഴൊക്കെ കർത്താവ് മുമ്പിൽ പോകണോ, എപ്പോഴൊക്കെ അവന്മാർ പുറകിലാവണോ, അപ്പോഴൊക്കെ ഡിസ്കഷൻ അധികാരത്തെക്കുറിച്ചായിരുന്നു, ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചായിരുന്നു, ആരാർക്ക് എങ്ങനെ ഭാരവയ്ക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു. പക്ഷേ ആത്മാവാണ് ക്രിസ്തു ശിഷ്യന്മാരെ ഒരുമിപ്പിച്ചത്. ആത്മാവാണ് ക്രിസ്തു ശിഷ്യന്മാരെ ഒരുമിപ്പിച്ചത്. നമ്മുടെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളില്ലേ, ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് കണ്ടുകൂടല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ ക്ലാസിക്കൽ പ്രകടനമാണത്, ക്ലാസിക്കലായിട്ടുള്ളൊരു കാര്യം അത്. ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് കണ്ടുകൂടാ. ഒരാൾക്കൊരു ഷർട്ട് വാങ്ങുമ്പോൾ മറ്റേ ആൾക്ക് അതേ ഷർട്ട് വാങ്ങണം. ഒരെണ്ണം വളരണത് മറ്റേതിന് ഇഷ്ടമല്ല. രണ്ടേ രണ്ട് പാപമുള്ളൂ ലോകത്തിൽ എന്ന് അച്ഛൻ പറയാറുണ്ട്. ഒന്ന് ദൈവഭയവും ഇല്ല, രണ്ട് രക്തബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. കൂടപ്പറപ്പുകൾ തമ്മിലൊക്കെ എന്തൊക്കെ ഗുസ്തികളാണ് നടക്കണത്. നിങ്ങൾ ഈ അടുത്ത കാലത്തൊരു പാട്ട് കേട്ടിട്ടുണ്ടോ, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ വരികൾ കാർമൽ മലയിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചതിനെക്കുറിച്ചാണ്. അസ്ഥിയുടെ താഴ്വര, കാർമലമലയല്ല, അസ്ഥിയുടെ താഴ്വരയെക്കുറിച്ചാണ് എസക്കിയേലിൻ്റെ പുസ്തകം. ആ പാട്ടിൻ്റെ വരികൾ നമുക്കറിയാം. അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള സംഭവം എന്താണെന്ന് നമുക്കറിയാം. അസ്ഥിയുടെ താഴ്വരയിൽ പ്രവാചകൻ ഇങ്ങനെ വന്നു നിന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവിടേക്ക് പ്രവാചകനെ കൊണ്ടുവന്നു, പ്രവചിക്കാൻ പറഞ്ഞു. പ്രവചിച്ചപ്പോൾ ആത്മാവിൻ്റെ കാറ്റ് വീശി. എല്ലാ അസ്ഥികളും ജീവൻ വെച്ചെന്നാണ് പറയണേ. ആ മൂലയ്ക്ക് കിടന്ന തല വന്ന് ഈ മൂലയ്ക്ക് കിടക്കണ അതിൻ്റെ കാല് കണ്ടുപിടിച്ച്, ഈ മൂലയ്ക്ക് കിടക്കണ കൈ പോയി ആ മൂലയ്ക്ക് കിടക്കണ അതിൻ്റെ തലേനെ കണ്ടുപിടിച്ച്, അങ്ങനെ എല്ലാ അസ്ഥികളും കറക്റ്റായിട്ട് ഒരുമിച്ച് ചേർന്നെന്നാണ് പറയണേ. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി ഭിന്നതകളുണ്ട്, ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ആത്മാവ് വന്നു കഴിയുമ്പോൾ ചേട്ടനെ ചേട്ടനായിട്ട് കാണാൻ അനിയന് പറ്റും, അനിയനെ അനിയനായിട്ട് കാണാൻ ചേട്ടനൊക്കും. അപ്പനോട് ബഹുമാനം കാണിക്കണമെന്ന് ആത്മാവ് പ്രചോദിപ്പിക്കും. അമ്മയെ വിഷമിപ്പിക്കരുതെന്ന് പരിശുദ്ധ റൂഹ പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ്. പലപ്പോഴും അമ്മയുടെ മനസ്സിലിരിക്കണ എന്താന്ന് അപ്പന് മനസ്സിലാവില്ല, അപ്പൻ പറയണത് അമ്മയ്ക്കും മനസ്സിലാവില്ല. എന്തോരം പ്രശ്നങ്ങളാണ് വീട്ടിൽ, എന്തുമാത്രം അസ്വസ്ഥതകളാണ് വീട്ടിൽ. കാര്യമുള്ള കാര്യമാണോ? പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നിസ്സാര കാര്യങ്ങളുടെ മേൽ തുടങ്ങുന്ന വഴക്കുകൾ എത്ര ഭീകരമായിട്ട് അവസാനിക്കാറ്. അച്ഛൻ ഓർക്കാറുണ്ട്, പണ്ടൊക്കെ വീട്ടിൽ അമ്മ ചായ വയ്ക്കാൻ പാത്രം എടുക്കുമ്പോൾ പതിവിൽ കൂടുതൽ ഒരു ഇത്തിരി ഒച്ച കൂടുതൽ കണ്ട അപ്പം പുറത്തിറങ്ങിപ്പോവും. അപ്പനറിയാം അമ്മയ്ക്ക് ഇന്ന് എന്തോ പന്തിയേടുണ്ടെന്ന്. എന്ത് മനോഹരമായിട്ടാണ് അമ്മയുടെ മനസ്സിനെ അപ്പൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അമ്മ ചായ തിളപ്പിക്കാൻ കഞ്ഞി വയ്ക്കാൻ പാത്രം എടുക്കുമ്പോൾ അല്പം ഒച്ച കൂടിയാൽ മതി, അപ്പൻ പറയണേക്കാം ഞാനിപ്പോൾ വരട്ടാ. അപ്പൻ പുറത്തു പോവും, ചുമ്മാ കടയിൽ ചെന്ന് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, പാളയംകുടം പഴത്തിൻ്റെയും ചിങ്ങമ്പഴത്തിൻ്റെയും റോബസ്റ്റിൻ്റെയും ഏത്തപ്പഴത്തിൻ്റെയും കടല പരിപ്പ് ചെറുവയറ് ആദിയായ സകലത്തിൻ്റെയും വില ചോദിച്ച് ഒരു സാധനവും വാങ്ങാണ്ട് കൂളായിട്ട് അച്ഛൻ തിരിച്ച് അപ്പം തിരിച്ച് വീട്ടിൽ വരും. അപ്പോഴേക്കും അമ്മയുടെ അരിശത്തിൻ്റെ കൊടി ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് കുടുംബജീവിതത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. അമ്മയുടെ കണ്ണിൽ കണ്ണീര് കണ്ടാൽ അറിയാം അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ടെന്ന്. അപ്പൻ എത്ര മനോഹരമായിട്ടാണ് ആ സാഹചര്യത്തെ ടാക്കിൾ ചെയ്യാറ്. അപ്പൻ്റെ മൂടും അമ്മയാണ് പലപ്പോഴും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറ്. ആൻസർ പേപ്പറൊക്കെ കിട്ടി, അല്ലെങ്കിൽ ഒരു ടൂറ് പോണതിന് കാശ് വാങ്ങാൻ അപ്പൻ്റെ അടുത്ത് ചോദിക്കാൻ ആസ്തപ്പാട് കൂട്ടുമ്പോൾ അമ്മ പറയും, ഇന്ന് ചോദിക്കണ്ടിട്ടാ, അപ്പന് ശനിയാണ്. അപ്പൻ്റെ ഭാവത്രം നേരെയല്ല മോനെ, രണ്ടു ദിവസം കഴിയിട്ട് അമ്മ പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി.
അപ്പൻ്റെ മനസ്സ് അമ്മ എത്ര മനോഹരമായിട്ടാണ് മനസ്സിലാക്കിയത്, അമ്മയുടെ മനസ്സ് അപ്പൻ എത്ര മനോഹരമായിട്ടാണ് മനസ്സിലാക്കിയത്, മക്കളുടെ മനസ്സ്, മാതാപിതാക്കളുടെ മനസ്സ് എത്ര സുന്ദരമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ, അവനെ നിസ്സാരമായിട്ട് കരുതരുത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഈശോ പറയണു എല്ലാ കാര്യങ്ങളും ശുഭമാണ്, പ്രാർത്ഥനാ ജീവിതം മനോഹരമാവും, വ്യക്തിബന്ധങ്ങൾ മനോഹരമാവും, സൗഹൃദങ്ങളുടെ തിരഞ്ഞെടുപ്പ് വളരെ കൃത്യതയുള്ളതാവും. എന്തു പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ അവൻ പറഞ്ഞു തരും. പരസ്പരം മനസ്സിലാക്കാനുള്ള കൃപ കിട്ടും. നമ്മുടെ സന്തോഷങ്ങൾ പോലും അവൻ വലിയ ആഹ്ലാദങ്ങളായി, വലിയ ഉത്സവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തും. ആരാധനയുടെ കുറച്ച് സമയം എളിമയോടെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കളെ മാത്രം സമർപ്പിച്ചാൽ പോരാ, അസ്വസ്ഥതയുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ ആത്മാവിൻ്റെ അഭിഷേകത്തിന് കാഴ്ചവെക്കണം. കർത്താവേ, നിൻ്റെ ആത്മാവിനെ തരിക, ഞങ്ങൾക്കതു മാത്രം മതി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഉള്ളൊരുകി പ്രാർത്ഥിച്ച് തുടർന്ന് വരുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് പങ്കുചേരാം. ആത്മാവിനെ വാഗ്ദാനം ചെയ്ത കർത്താവ്, മാമുദീസായിലും സ്ഥൈര്യലേപനത്തിലും നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ ചൈതന്യത്തെ നിക്ഷേപിച്ച തമ്പുരാൻ അവനെ ഊതി കത്തിക്കാൻ, കൂടുതൽ ജ്വലിപ്പിക്കാനുള്ള വലിയ കൃപ നമുക്ക് നൽകുമാറാകട്ടെ. നമുക്ക് എളിമയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. മറനാഥ, കം ഓ ലോർഡ്. കർത്താവേ, നീ വേഗം വരണമേ. സുവിശേഷത്തിലെ അവസാനത്തെ വചനമാണത്. വെളിപാട് ഗ്രന്ഥകാരൻ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, മറനാഥ, കം ഓ ലോർഡ്. കർത്താവേ, നീ വേഗം വരണമേ. കർത്താവേ, നീ വേഗം വരണമേ. എളിമയോടെ മുട്ടുകുത്തി, കരങ്ങൾ കൂപ്പി, കർത്താവിൻ്റെ ഇഷ്ടമുള്ള രൂപം മനസ്സിൽ ധ്യാനിച്ച് ഈ തിരുവോസ്തിയിൽ സജീവനായി നിൻ്റെ കർത്താവുണ്ടെന്ന തിരിച്ചറിവോടെ എളിമയോടെ പാടി പ്രാർത്ഥിക്കുക. സ്നേഹനാദ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവ യേശുനാഥ. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് നീ കടന്നു വരണേ. ലോകം മുഴുവനെയും സുഖപ്പെടുത്താൻ കർത്താവേ, ഈ ലോകത്തെ നീ പൊതിഞ്ഞു പിടിക്കണേ. നിൻ്റെ തിരുമുറിവേറ്റ കരം നീട്ടി മനുഷ്യവർഗം മുഴുവനെയും, ഈ സമസ്ത പ്രപഞ്ചത്തെയും നീ പുൽകണമേ കർത്താവേ. നിൻ്റെ മുറിവേറ്റ കരങ്ങളാൽ ഞങ്ങളെ നീ സുഖപ്പെടുത്തണേ, ആശ്വസിപ്പിക്കണേ, വീണ്ടെടുക്കണേ. എല്ലാ രോഗികളെയും, രോഗം മൂലം വിഷമിക്കുന്ന കുടുംബങ്ങളെയും, രോഗത്തെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്ന സകല മക്കളെയും, എല്ലാ സാമൂഹ്യ പ്രവർത്തകരെയും, സമനസ്സുകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി സമർപ്പിച്ച് എല്ലാവരിലേക്കും കർത്താവിൻ്റെ കൃപയൊഴുകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമുക്ക് പാടാം. വാവ യേശുനാഥാ,
vava snega nada aayin hrudayam teedidum snehame nee vava yeshu nada orikkal koodi vava yeshu nada vava sneha nada aayin hrudayam teedidum snehame nee vava yeshu nada ആരോടും പറയാനാവാതെ ആർക്കും മനസ്സിലാക്കാനാവാത്ത വേദനകളിലൂടെ കടന്നുപോകുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, പഠിക്കാൻ പറ്റാത്തതിൻ്റെ നൊമ്പരം, എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കടലെടുത്തതിൻ്റെ വേദന, ദൈവമേ ഞാൻ ആരോട് പറയും, ഞാൻ എന്തു ചെയ്യും എന്നോർത്ത് ആകുലപ്പെടുന്ന എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കാൻ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് കർത്താവിനെ നമുക്ക് വിളിക്കാം. വാവാ യേശുനാഥാ മരണാഥ വാവാ സ്നേഹനാഥാ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. രോഗത്തെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്നവർ, ദൂരസ്ഥലങ്ങളിൽ ജോലിസ്ഥലത്തായിരുന്ന് കുടുംബത്തെ ഓർത്ത് ആകുലപ്പെടുന്നവർ, ഭവനത്തിൽ വന്ന് പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ പോലും ആകാതെ വിഷമിച്ചു കഴിയുന്നവർ, എല്ലാ പ്രകാരത്തിലും സാമ്പത്തികമായും മാനസികമായും ഞെരുക്കപ്പെടുന്നവർ, കർത്താവേ വല്ലാത്ത ഒരു വേദനയുടെ കാലത്തിലൂടെ നിൻ്റെ മക്കൾ സഞ്ചരിക്കുകയാണ്. അവസാന കാലമാണോ എന്നുപോലും തോന്നത്തക്കവണ്ണം അത്രമാത്രം ഞെരുക്കങ്ങളും വേദനകളും പെയ്തിറങ്ങുന്ന സമയമാണ് കർത്താവേ. ലോകത്തിൽ നിനക്ക് ഞെരുക്കമുണ്ടാകും, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിപ്പിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവേ നിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കാൻ, നിൻ്റെ വചനത്തെ പ്രത്യാശയോടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രത്യാശ പരീക്ഷിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്നിൽ മാത്രം നങ്കൂരമിട്ട് ജീവിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ, ശക്തിപ്പെടുത്തണേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ ഹൃദയം തേടിയിടും സ്നേഹമേ വാവാ യേശുനാഥ. കർത്താവേ സിഹിയോനൂട്ടുശാലയിൽ നിന്റെ വാഗ്ദാനം പ്രതീക്ഷിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്ന നിന്റെ അമ്മയുടെ മേലും നിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മേലും നിന്റെ ആത്മാവിനെ നീ അയച്ചല്ലോ. നിന്റെ തിരുസാന്നിധ്യത്തിൽ നിറഞ്ഞു കത്തുന്ന ഈ മെഴുകുതിരികൾ പോലെ, ഈ തീനാളങ്ങൾ പോലെ നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ ആത്മാവ് പറന്നിറങ്ങിയത് ഞങ്ങൾ ധ്യാനിക്കുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ആരവം, ശിഷ്യന്മാരുടെ മേൽ നീ വർഷിച്ച പരിശുദ്ധാത്മാവിനെ
ഞങ്ങൾക്കും നീ തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, പക്ഷേ ആ ആത്മാവിനെ വേണ്ടവിധം പരിഗണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വീഴ്ച വന്നുപോയി. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സ്നേഹശൂന്യത നീ കാര്യമാക്കരുതേ. നിന്നെ പരിഗണിക്കാതിരുന്നതിനെ നീ കാര്യമായിട്ടെടുക്കരുതേ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നീ ഉണർന്ന് പ്രശോഭിക്കുക. ഞങ്ങളുടെ ജീവിതങ്ങളെ നീ തീ പിടിപ്പിക്കുക. ഞങ്ങളുടെ ബലഹീനതകളെ നീ കത്തിച്ചാമ്പലാക്കുക. കർത്താവേ, നിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളോടൊപ്പമുള്ള നിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എളിമയോടെ എളിമയോടെ കർത്താവിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണമേ. എളിമയോടെ പാടി പാടി ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമുക്ക് നിറയാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നമ്മുടെ കുടുംബത്തിലും നാം ആയിരിക്കുന്ന ഇടത്തും നമുക്ക് അനുഭവിക്കാം. ദൈവത്തിൻ്റെ സഹായകൻ, കർത്താവിൻ്റെ വലിയ വാഗ്ദാനം. അവസാന നാളുകളിൽ എല്ലാ മക്കളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. കർത്താവേ, നിൻ്റെ ആത്മാവിനെ അയക്കണേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണേ. ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ നീ വിശുദ്ധീകരിക്കണേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകണേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ, ഞങ്ങളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണേ. ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാ മക്കളും ആവർത്തിച്ചു പാടും. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. പരിശുദ്ധാത്മാവേ, സ്വർഗം തുറങ്ങിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറങ്ങിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എല്ലാവരും എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ആത്മാവാം ദൈവമേ വരണേ, യേശുവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറങ്ങിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എല്ലാ മക്കളെയും സമർപ്പിച്ചു പാടും. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ സന്തോഷങ്ങളെ സമർപ്പിച്ചുകൊണ്ട്. ആത്മാവാം ദൈവമേ വരണേ. നമ്മുടെ ദുഃഖങ്ങളെ സമർപ്പിച്ചുകൊണ്ട്. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ചുകൊണ്ട്. ആത്മാവാം ദൈവമേ വരണേ. എല്ലാ ജോലി മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട്. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാ വിഷമങ്ങളും സമർപ്പിച്ചുകൊണ്ട് പാടും. ആത്മാവാം ദൈവമേ വരണേ. എല്ലാ രോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പാടും. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പാടും. ആത്മാവാം ദൈവമേ വരണേ. മാനസികമായ അസ്വസ്ഥതകൾ സമർപ്പിച്ചുകൊണ്ട് ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാ തടസ്സങ്ങളും സമർപ്പിച്ചുകൊണ്ട് പാടും. ആത്മാവാം ദൈവമേ വരണേ.
എല്ലാ തഴക്ക ദോഷങ്ങളും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ആത്മാവാം ദൈവമേ വരണേ, കണ്ണടച്ചു പാടു മക്കളെ, എന്റെ ഉള്ളിൽ ആത്മാവിനെ കണ്ടുപാട് ദാഹിച്ചു നിന്നെ ഞാൻ തേടും, ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ പ്രശ്ന പ്രയാസങ്ങളിൽ നിന്റെ രോഗപീഠങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരിക 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 വരിക. ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തിയുള്ള മധ്യസ്ഥതയാൽ നീ വന്ന് നിറയുക. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Yeshua പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ.